സജീവിനെ എങ്ങനെയാണ് ബിജുകുമാർ ഒറ്റയ്ക്ക് കീഴ്പ്പെടുത്തിയത്? സിനിമയെ വെല്ലും ട്വിസ്റ്റ്. ആജാനുബാഹുവായ സജീവിനെ ബിജുകുമാർ എങ്ങനെയാണ് ഒറ്റയ്ക്ക് കീഴ്പ്പെടുത്തിയത്? അടുത്തിടെ ഏറെ ഞെട്ടലോടെ കണ്ട ഒരു പിടിച്ചുപറിയുടെ ദൃശ്യങ്ങൾ ആരും മറന്നു കാണില്ല. തിരുവനന്തപുരം പൂജപ്പുരയിലെ സ്വകാര്യ ആശുപത്രിയോട് ചേർന്നുള്ള റോഡിൽ വഴിചോദിക്കാൻ എന്ന ഭാവത്തിൽ വൃദ്ധയുടെ മാല പൊട്ടിച്ച് കടന്നുകളഞ്ഞ സംഭവമായിരുന്നു അത്. വൃദ്ധയുടെ മാല പൊട്ടിച്ച് അതിക്രൂരമായി അവരെ തള്ളിയിട്ട് പോകുന്ന മോഷ്ടാവിന്റെ ദൃശ്യം നിമിഷങ്ങൾക്കകം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു. പോലീസും അതീവ ജാഗ്രതയോടെ വിഷയം ഏറ്റെടുത്തിരുന്നു. സംഭവം നടന്ന് മണിക്കൂറുകൾക്കകം തന്നെ പ്രതി 33-കാരനായ സജീവിനെ പോലീസ് പിടികൂടുകയും ചെയ്തു. സജീവിനെ പിടികൂടിയത് ഒരു ട്രാഫിക് പോലീസ് ഓഫീസറായിരുന്നു. ആജാനുബാഹുവായ സജീവിനെ എങ്ങനെയാണ് ബിജുകുമാർ ഒറ്റയ്ക്ക് കീഴ്പ്പെടുത്തിയത് എന്നതായിരുന്നു എല്ലാവരുടെയും സംശയം. ഇവിടെയാണ് സംഭവത്തിന്റെ ട്വിസ്റ്റ്. ഒരു സിനിമാ രംഗത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലായിരുന്നു സംഭവങ്ങളെന്ന് ബിജുകുമാർ വെളിപ്പെടുത്തുന്നു. പൂജപ്പുരയിൽ നിന്ന് 3 പവന്റെ മാലയും മോഷ്ടിച്ച് നേരെ ചെന്നെത്തിയത് കനകക്കുന്നിലേക്കായിരുന്നു. പാർക്കിംഗ് ഏരിയയിൽ സ്കൂട്ടർ നിർത്തി കനകക്കുന്നിലേക്ക് കയറി. ഇതിനകം പോലീസ് CCTV ദൃശ്യങ്ങൾ കണ്ടെത്തുകയും വണ്ടിയുടെ നമ്പർ സഹിതമുള്ള വിവരങ്ങൾ വയലൻസ് വഴി എല്ലാ സ്റ്റേഷനുകളിലേക്ക് കൈമാറുകയും ചെയ്തിരുന്നു. ആ സമയം മ്യൂസിയം സ്റ്റേഷൻ പരിസരത്ത് ട്രാഫിക് ഡ്യൂട്ടിയിലായിരുന്നു ബിജുകുമാർ. വയർലെസ് വഴി സ്കൂട്ടറിന്റെ നമ്പർ അടക്കമുള്ള വിവരങ്ങൾ ബിജുവിനും കിട്ടി. നിരവധി ബൈക്കുകൾ പാർക്ക് ചെയ്തിരിക്കുന്ന കനകക്കുന്നിലെ പാർക്കിംഗ് ഏരിയയിൽ ബിജുകുമാർ വെറുതെ ഒരു പരിശോധന നടത്തി. വെറുതെ ഒരു തോന്നലായിരുന്നു അത്, അല്ലെങ്കിൽ ഒരു കൗതുകം. പെട്ടെന്ന് ആ നമ്പർ കണ്ണിലുടക്കി. ആളെ കണ്ടെത്താനായി നോക്കി നിൽക്കുന്നതിനിടെ സജീവ് സ്കൂട്ടറിനടുത്തെത്തി. നല്ല ആരോഗ്യമുള്ള സജീവിനെ തനിക്ക് ഒറ്റയ്ക്ക് കീഴ്പ്പെടുത്താനാവില്ലെന്ന് ബിജുകുമാറിന് മനസ്സിലായി. സ്റ്റേഷനിലേക്ക് വിളിച്ച് കൂടുതൽ പോലീസുകാരെ വരുത്തുന്നതിനിടയിൽ പ്രതി രക്ഷപ്പെട്ടേക്കുമെന്ന് തോന്നി. അയാളെ എങ്ങനെയെങ്കിലും അടുത്തുള്ള മ്യൂസിയം സ്റ്റേഷനിലേക്ക് എത്തിക്കാനായി ബിജുകുമാറിന്റെ നീക്കം. ഭാവവ്യത്യാസമില്ലാതെ സ്കൂട്ടർ നോ പാർക്കിംഗിലാണെന്നും സ്റ്റേഷനിലെത്തി പിഴയടക്കണമെന്നും സജീവിനോട് പറഞ്ഞു. സംശയം തോന്നാതിരുന്ന സജീവ് സ്റ്റേഷനിലേക്ക് എത്തിയതോടെ മറ്റ് പോലീസുകാരോട് ബിജുകുമാർ കാര്യങ്ങൾ പറഞ്ഞു. പോലീസുകാർ സ്റ്റേഷനിൽ തന്നെ വളഞ്ഞതോടെ അനങ്ങാൻ പറ്റാതെ സജീവ് കുടുങ്ങി. അങ്ങനെ ക്രൂരമായി വൃദ്ധയുടെ മാല പൊട്ടിച്ചതടക്കം 3 കേസുകൾ തെളിഞ്ഞു. കഴിഞ്ഞ ദിവസം ജനമൈത്രി യോഗത്തിൽ ബിജുകുമാറിന് അനുമോദന ചടങ്ങുകൾ നടന്നിരുന്നു. കള്ളനെ പിടികൂടിയതിന് ബിജുകുമാറിനും സിറ്റി ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെ ശരത്ചന്ദ്രനും പ്രശംസാ പത്രവും ഗുഡ് സർവീസ് എൻട്രിയും നൽകി സിറ്റി പോലീസ് കമ്മീഷണർ എസ് സുരേന്ദ്രൻ അനുമോദിച്ചു. കഴിഞ്ഞ ദിവസം AR ക്യാമ്പിലെ ജനമൈത്രി യോഗത്തിലായിരുന്നു അനുമോദന ചടങ്ങ്. ക്ഷേത്രദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന പാർവതി അമ്മയാണ് മോഷണത്തിന് ഇരയായത്. പാർവതി അമ്മയോട് വഴി ചോദിച്ചെത്തിയ പ്രതി മാല പൊട്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. വാഹന നമ്പറിലെ ഒരു അക്കം പ്രതി മായ്ച്ചു കളഞ്ഞിരുന്നു. സ്കൂട്ടറിന്റെ പുറകിലുണ്ടായിരുന്ന ചിത്രമായിരുന്നു മറ്റൊരു അടയാളം. മ്യൂസിയം പരിസരത്ത് നിർത്തിയിട്ട ബൈക്കുകളിൽ പരിശോധന നടത്തിയപ്പോഴാണ് അടയാളമുള്ള സ്കൂട്ടർ കണ്ടുകിട്ടിയത്. കഴിഞ്ഞ ദിവസം ജവഹർലാൽ നഗറിലും 2 ദിവസം മുമ്പ് പൂജപ്പുരയിലും പ്രതി സമാന രീതിയിൽ മോഷണം നടത്തിയിരുന്നു. പ്രായമായ സ്ത്രീകളെയാണ് പ്രതി ലക്ഷ്യമിട്ടിരുന്നത്. അന്വേഷണം .com ന് വേണ്ടി അനുശ്രീ.